ഇനി ദൈവം നേരിട്ട് വന്ന് പറഞ്ഞാലും അമ്മച്ചിയും ജോസാറിനെയും വിട്ട് കളയൂലെന്ന രോഹിണി തറപ്പിച്ച് പറയുന്നത്. എന്നാ നന്ദന്റെ അഭിപ്രായത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ശരസാറിനെ പോലെ ഒരാൾ ജീവനോടെ ഉണ്ടായാൽ രോഹിണി എല്ലാം മറന്ന് ലച്ചുമോളുടെ അച്ഛനുമായി ഒന്നിക്കും എന്നുള്ള കാര്യം ഉറപ്പാ. അതുകൊണ്ടല്ലേ അണ്ണ ജോസാർ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് അവരെത്താത്തത്. ഒരു സമയത്ത് സ്വന്തം അളിയെ മടങ്ങി വരണമെന്ന് മറ്റാരെക്കാളും പ്രാർത്ഥിച്ചവനാ നന്ദൻ. എന്നാ ഇപ്പോ അങ്ങേര് മടങ്ങി വരുന്നതാ ആദി. ജോസാറിനെ ഒരിക്കലും നന്ദൻ ഒഴിവാക്കാൻ പറ്റൂല. എനിക്കും ചില നേരം ഞാൻ ആലോചിക്കും, ഞാൻ എന്തിനാ ഇതിനകത്ത് കിടന്ന് വട്ടം കറങ്ങണേന്ന്. അത് നേരാണ്, ജോസാറിനേക്കാളും നാളെ എന്ത് സംഭവിക്കുന്ന ആകാംക്ഷ അണ്ണന്. എന്റെ പഴയ സ്വഭാവമായിരുന്നെങ്കിൽ ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ലായിരുന്നു. സ്നേഹിക്കുന്നവർ തമ്മിലുള്ള മത്സരമാ, എല്ലാരും നല്ലവരാ, അതുകൊണ്ട് കൂട്ടത്തകർച്ച ഉണ്ടാവാതിരിക്കാൻ നോക്കിയേ പറ്റൂ. ചിലപ്പോ നമ്മൾ കരുതുന്ന പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ വന്നെത്തുന്നത്. ആർക്കെങ്കിലും ആരെങ്കിലും ഒക്കെ നഷ്ടപ്പെട്ട ചിലർക്ക് ജീവൻ എടുക്കാൻ വരെ സാധ്യതയുണ്ട്. നമ്മളെ നിലനിർത്തുന്നവരുടെ മരണം നമ്മൾ തടഞ്ഞേ പറ്റുള്ളൂടാ. രോഹിണി ഒന്നും അറിയരുത്, എനിക്കത്രേ ഉള്ളൂ. രോഹിണി ശരസാറിനെ കാണരുത്. ഇനിയിപ്പോ സാറേ സാറേ എന്ന് വിളിച്ചിരുന്ന വലിയ കാര്യമില്ല. ഇത് നമ്മുടെ ലാസ്റ്റ് ഷെഡ്യൂളാ. ചാനലിൽ നിന്ന് വിളിച്ചോ? ആ വിളിച്ചു, നിർത്തിക്കോളാനും പറഞ്ഞു. അയ്യോ, ഇതിപ്പോ എല്ലാവർക്കും സന്തോഷമായല്ലോ. കൂട്ടിക്കിഴിച്ച് നോക്കുമ്പോഴേ തേഞ്ഞു പോകുന്നത് എനിക്ക് മാത്രമാ. ഞാൻ ചാനലൊന്ന് വിളിക്കട്ടെ സാർ. അങ്ങനെ ഒരു സഹായം ചെയ്യല്ലേ. വളർത്തിക്കൊണ്ടുവന്ന ചാനല് തന്നെ പല പ്രോഗ്രാമിനും വിളിച്ചപ്പോ വായി കൊള്ളാത്ത തുകയല്ലേ ചോദിച്ചത്. അതുകൊണ്ട് കുമാരി നയനെ വിളിച്ചാ ഇപ്പൊ തന്നെ സീരിയൽ നിർത്തിക്കൊള്ളാൻ പറയും. ഇനി അധിക ദിവസമൊന്നും സാറേ എന്ന് വിളിക്കേണ്ടി വരത്തില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. വേറെ ഒരുപാട് സിനിമയും സീരിയലും ഒക്കെ വിളിക്കുന്നുണ്ട്. അയ്യോ, അതിലൊക്കെ അഭിനയിച്ച് പൈസ വാങ്ങി പോകുമ്പോഴേ റോഡരികിൽ ഒരാൾ തോർത്ത് മിരിച്ചിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഇട്ട് തരണേ. ഇന്നെങ്കിലും സമയത്ത് ഷൂട്ടിംഗ് തുടങ്ങാൻ പറ്റുമോ? ഈ സീരിയൽ കൊണ്ട് ഗുണമുണ്ടായത് ആ നന്ദന, അവന്റെ കൂടെ ഉണ്ടായ ഈ ശനിയ ഒഴിപ്പിച്ചിടാൻ പറ്റിയില്ല. സീരിയലിൽ നിൽക്കേണ്ട രീതി നിന്നാൽ അങ്ങനെ പെട്ടെന്ന് താഴെ പോകത്തില്ല. ഇരിക്കുന്നതിന് മുമ്പ് കാല് നീട്ടരുത്. ഹലോ, എന്റെ പൊന്നു മാഡം, ഇന്നെങ്കിലും ഒന്ന് നേരത്തെ റെഡി ആവും. പ്ലീസ്. ഏത് നേരത്താണോ ഇതിനിറങ്ങി പുറപ്പെട്ടത്. കടത്തോട് കടം കയറി നിൽക്കുന്ന സമയത്താ കൃത്യമായി കാശ് കിട്ടുന്ന ഒരു സീരിയലിൽ നിൽക്കാൻ പോകുന്നത്. ഉള്ളതെല്ലാം ഒരുത്തൻ കൊണ്ടുപോയല്ലോ. ഇനിയിപ്പോ തോർത്തു വിരിച്ചിരിക്കേണ്ടി വരുന്നത് പ്രൊഡ്യൂസർക്കായിരിക്കോ അതോ നമുക്കായിരിക്കോ? മുമ്പേ കടമൊന്നും ഇല്ലായിരുന്നു, അപ്പൊ ആഡംബരം കാട്ടിയതല്ലേ. കൂടെയുള്ളവര് ശരിയല്ലെങ്കിൽ ഇതല്ലേ ഇതിനപ്പുറം സംഭവിക്കും. ഷോട്ട് റെഡിയായി. അതെ, ഇനി അയാള് പാക്കപ്പ് വിളിച്ചിട്ട് ഇങ്ങ് പോന്നാ മതി, ധൃതി ഒന്നും കൂട്ടണ്ട. എന്തായാലും എന്നേക്കും അവിടെ പാക്ക് ചെയ്യാൻ പോവാണല്ലോ. ചെല്ലു ചെല്ലു. ഇനിയിപ്പൊ വേഷത്തെ പറ്റിയൊന്നും ചിന്തിക്കണ്ട. ഏത് വേഷം കിട്ടിയാലും കേറി അങ്ങ് ചെയ്തോളണം. അവന്റെ സീരിയൽ റേറ്റിംഗ് കുതിച്ചു കേറുക, നമ്മുടേതാണെങ്കിൽ തകർന്നു. അങ്ങനെയുള്ള ഉയർച്ചയും താഴ്ചയും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും മോളെ, അതൊന്നും നമ്മൾ കാര്യമായിട്ട് എടുക്കണ്ട. ഇനിയിപ്പോ അവന്റെ സീരിയലിൽ പിടിച്ചു നിന്നേ പറ്റൂ.
നായിക ഞാനല്ല പ്രാധാന്യം കുറവാ ഇപ്പോ നായിക വേഷത്തിലേക്ക് ആരും വിളിക്കുന്നില്ല തമിഴിലും തെലുങ്കിലും ഒക്കെ നല്ല നല്ല ഓഫറുകൾ വന്നതാ അതൊക്കെ നീ തന്നെയാ തട്ടി തെറിപ്പിച്ചത് ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടാവുമെന്ന് ആരെങ്കിലും കരുതിയോ കയ്യിൽ ഉണ്ടായിരുന്ന സമ്പത്തും പോയി സീരിയലും തീർന്നു തളർന്നു പോയ രക്ഷയില്ല മോളെ ഇനി അവസാനം ജൂനിയർ ആർട്ടിസ്റ്റിന്റെ വേഷം കെട്ടേണ്ടി വരുമോ അവൻ കോടതിയിൽ അഭിനയിക്കുകയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ വിട്ടുകൊടുക്കില്ലായിരുന്നു എങ്കിൽ കുഞ്ഞിനും എനിക്കും ചെലവിന് തരേണ്ടി വന്നേനെ ഇനിയും അതിനെപ്പറ്റി ചിന്തിച്ചൂടായോ നടക്കുമെന്ന് തോന്നുന്നില്ല അതുപോലെ തളച്ചു കഴിഞ്ഞു അവൻ നമ്മളെ ദുഷ്ടനോ ഇതിലും വലിയ വീഴ്ച അവന് വരാനിരിക്കുന്നതേ ഉള്ളൂ ഇനിയും ലീന ടീച്ചറിന് അവൻ കല്യാണം കഴിക്കുമോ നിന്നോട് പ്രതികാരമായിട്ട് നടക്കല്ലേ കഴിച്ചാലും അത്ഭുതമൊന്നുമില്ല അവൻ ആരെ വേണമെങ്കിലും കെട്ടിക്കോട്ടെ ഇനി അതേപ്പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് എന്തിനാ അവൻ അവന്റെ പാട്ടിന് പോട്ടെ മോളെ പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൻ കേൾക്കുന്നില്ല ഇനിയിപ്പോ അപകടമൊക്കെ ഒഴിഞ്ഞല്ലോ അമ്മേ അപകടകാരികളായ ആൾക്കാരൊക്കെ സത്യം തിരിച്ചറിഞ്ഞല്ലോ അതുകൊണ്ട് അവിടെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ആളുകളെ കൊല്ലാനായിട്ട് ജനിച്ച ഒരുത്തന് ശത്രുക്കൾ ഒരുപാടാണല്ലോ ഇനിയിപ്പോ ഗൗഡയെ പോലെ വേറെ ആരെങ്കിലും വന്നാലോ അവിടെ നിൽക്കുന്നതിനേക്കാൾ അപകടമാണ് ഇവിടെ കഴിച്ചു കൂട്ടുന്നത് ആ അത് ശരിയാ അവിടെ ശത്രുക്കൾ വന്നാലും അവരെ തടയാൻ ആൾക്കാരുണ്ട് മോനെ രോഹിണിയും മോളെയും കൂട്ടി വരാൻ പറ്റുമോ ഇനിയെങ്കിലും രോഹിണിയെ കാര്യങ്ങളൊക്കെ അറിയിച്ചുകൂടെ അതിന് കഴിയുമായിരുന്നെങ്കിൽ ഞങ്ങൾ ചെയ്യുമായിരുന്നല്ലോ അമ്മേ അമിത ആവേശം കാട്ടി ഇനിയൊരു ദുരന്തമുണ്ടായാൽ അത് ആർക്കും സഹിക്കാൻ പറ്റില്ല എന്തൊക്കെ പറഞ്ഞാലും ശരി ഇവനും മരുമോൾക്കും കൊച്ചുമോൾക്കും ഒപ്പം ജീവിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ അമ്മ പ്രാർത്ഥിക്കേ രോഹിണിയുടെ ഇപ്പോഴത്തെ ഭർത്താവ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ടാ അയാൾ ഇങ്ങോട്ട് വന്നതും എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ അയാൾ നമ്മുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാവും രോഹിണി ഇപ്പോഴും അയാളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചൊരു ഭാര്യയായിട്ടില്ല അയാളുടെ കുഞ്ഞിൻ്റെ അമ്മയായിട്ടില്ല അതും ശരിക്കൊരു ആശ്വാസം തന്നെയാണ് ഞങ്ങൾ പോയിട്ട് വരാമേ സാഹചര്യം ഒത്തുവരും ഓടി എത്തിക്കോളാം ഒന്നിച്ച് ജീവിക്കാൻ പറ്റും അമ്മ എനിക്കൊപ്പം എന്നാ കൂടെ രോഹിണിയും മോളും കാണുമെന്ന് ഉറപ്പു പറയാൻ പറ്റില്ല മരണം മുന്നിൽ കണ്ട മോനിങ് എത്തിയല്ലോ അത് തന്നെ മഹാഭാഗ്യല്ലേ അമ്മേ പോയിട്ട് വരാം വാ എന്നാ പോട്ടെ അമ്മേ നീ പുറത്തിറങ്ങണ്ട ഞാൻ ചായ ഇങ്ങോട്ട് കൊണ്ടുവരാം രണ്ട് ചായ ഒന്ന് വിത്തോ ആ മേഡം ഇറങ്ങണ്ട ഞാൻ വാങ്ങിച്ചോണ്ടരാ ഇല്ല ഞാനും കൂടി വരാം ശരി ഒരു ചായ കുടിക്കാന്ന് കരുതി നിർത്തിയതാ അപ്പഴാ ക്യാപ്റ്റനെ കണ്ടത് വർക്ക് സൈറ്റിലേക്ക് പോവാനായിട്ട് ഇറങ്ങിയതാ
രണ്ട് ചായ ഇപ്പൊ തരാം. ഞാനും ഏറെ നേരം വീട്ടിലാതിരുന്ന് ബോർ അടിച്ചില്ലേ, അതുകൊണ്ട് വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാന്ന് വിചാരിച്ചു. ചായ ഇല്ല, ക്യാപ്റ്റൻ കുടിച്ചോളൂ. എന്നാ തിരിച്ചു പോകുന്നേ? ഒന്നും തീരുമാനിച്ചിട്ടില്ല. എന്നാ പിന്നെ ഫാമിലിയെ കൂടി കൊണ്ടുവരായിരുന്നില്ലേ? കൊണ്ടുവരണം. വീട്ടിലാരൊക്കെ ഉണ്ട്? വയസ്സായ ഒരു അമ്മയച്ഛനും മാത്രമേ ഉള്ളൂ. ഭാര്യയും മകളും ഒരു ആക്സിഡന്റിൽ മരിച്ചു. അല്ല, ഗാന്ധാരിയമ്മ ക്യാപ്റ്റനെ ചില സ്ഥാപനങ്ങളൊക്കെ ഏൽപ്പിക്കാൻ ഇടയ്ക്ക് പറഞ്ഞിരുന്നു. എന്നോടും പറഞ്ഞു. ഇനി ഹൈറേഞ്ചിലേക്കാണോ യാത്രയെന്ന് അറിയില്ല. ഹൈറേഞ്ചിലെ ജീവിതം രസമല്ലേ? കുറച്ചു നാളത്തേക്ക്, പിന്നെ അത് മടുക്കും. ചായ തണുക്കും സാറേ, ആർക്കാന്ന് വെച്ചാ എടുത്ത് കൊടുക്ക്. അതവിടെ ഇരുന്നോട്ടെ, അതെനിക്ക് തന്നെയാ. ഒന്ന് വിത്തൗട്ടും ഒന്നല്ലാത്തതും. ആദ്യമായിട്ടാണല്ലോ ഇങ്ങനൊരു ചായ കുടി. എല്ലാത്തിനൊക്കെ ഒരു പുതുമ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അത് ശരി. പിന്നെ ഗാന്ധാരിയമ്മയ്ക്ക് രഹനെ ഭയങ്കര മതിപ്പാ. രഹനെ മാത്രല്ല കേട്ടോ, രോഹിണിയും ലീന ടീച്ചറിന്റെ ഒക്കെ. നിങ്ങളെ പോലുള്ളവരൊക്കെ അടുത്ത് കിട്ടിയത് മഹാഭാഗ്യാണെന്നാ പറയുന്നത്. ഗാന്ധാരിയമ്മയെ കാണാൻ കഴിഞ്ഞത് ഞങ്ങളുടെ മഹാഭാഗ്യം. എത്രയായിട്ടാ? രണ്ട് ചായയുടെ പൈസയൊക്കെ എനിക്ക് കൊടുക്കാൻ പറ്റും. എന്നാ ശരി ക്യാപ്റ്റൻ. ചേട്ടാ ഞാൻ മാത്രം എന്തിനും സ്വാർത്ഥനാകാതിരിക്കണം, എന്തിനിങ്ങനെ ത്യാഗം ചെയ്യണം? അതുകൊണ്ട് നിന്റെ ജയം കൂടെ ഞാൻ കുടിക്കേണ്ടി വന്നു. എന്നെ അവള് കാണാതിരിക്കാൻ വേണ്ടിയല്ലേ? അതുകൊണ്ട് കാണാതിരുന്നില്ല, അവള് എന്നെ കണ്ടു. മനഃപൂർവ്വം ഞാൻ അവൾക്ക് മോഹം കൊടുത്തതാ. ഞാൻ മാത്രം ഇതിന് സ്വാർത്ഥനാകാതിരിക്കണം. എന്റെ അമ്മയുടെ കരച്ചില് എന്റെ മനസ്സിനകത്ത് കെട്ടിക്കിടക്കുവോ? ആ ചിന്തിക്കണമെങ്കിൽ ചിന്തിക്കട്ടെ. ചിലപ്പോ ഞാൻ അങ്ങനെയും ചെയ്തെന്ന് വരും. അത്രയ്ക്ക് മനസ്സ് മടുത്തിരിക്കുക. വെറുതെ മനുഷ്യനെ. അവസാനം കൊണ്ട് കള വിട്ടുടക്കാനാ ഇവന്റെ ശ്രമം. നിക്ക്. വിദുര സുരയെ കണ്ടെന്ന് പലരും പറയുന്നത് കേട്ടു. എന്നാൽ ഇന്ന് ഞാൻ വ്യക്തമായി കണ്ടു അവനെ. എവിടെ വെച്ച്? സൈറ്റിലേക്ക് പോകുമ്പോ ചായ കുടിക്കാനായിട്ട് ഒരു തട്ടുകടയിൽ നിർത്തി. അവിടെ നിന്ന് കാറിൽ കയറി പോകുമ്പോഴാ ഒരു ബൊലേറോ ജീപ്പിൽ ഇറങ്ങുന്ന വിദുര സുരയെ കണ്ടത്. അവൻ എന്നെ നോക്കി. അതുകൊണ്ട് എനിക്ക് ആള് തെറ്റിയിട്ടില്ല സർ. ഒറ്റക്കായിരുന്നോ? ആ കാറിൽ വേറെ ആരെയും കണ്ടില്ല. തട്ടുകടയിൽ നിന്നും കുറച്ച് മാറിയ കാറ് കിടന്നിരുന്നെ. പിന്നെ ആ കടയ്ക്ക് മുമ്പിൽ നമ്മുടെ ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കണ്ടിട്ട് ഞാൻ കാറിൽ നിന്നിറങ്ങി അല്പസമയം സംസാരിക്കുകയും ചെയ്തു. അവരൊന്നിച്ചാണോ വന്നത്? ഏയ്, അങ്ങനെ ഒന്നിച്ചു വരേണ്ട കാര്യമില്ലല്ലോ. അതെ, അല്ലെങ്കിൽ തന്നെ അവരെന്തിനാ ഒന്നിച്ചു വരുന്നേ? പിന്നെ ഈ സംഭവം രോഹിണി അറിയണ്ട. രോഹിണിയേച്ചി അവനെ കൊന്നെന്ന് അവകാശപ്പെടുകയല്ലേ? അപ്പൊ ഇത് അറിയണ്ടേ? തൽക്കാലം പറയണ്ട. അന്നൊരിക്കൽ ബീരാൻ പറഞ്ഞു ലച്ചുമോള് കിടന്ന ഹോസ്പിറ്റലിന്റെ ICU-ൽ വിദുര സുരം ഉണ്ടെന്ന്. എങ്കിൽ
രോഹിണിയച്ചെ ലച്ചുമോളെ ലക്ഷ്യമിട്ടിട്ടായിരിക്കും അവൻ ഇവിടെ വന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സംഭവം അറിയുമ്പോ രോഹിണി ഭയക്കുമെന്ന്. അപ്പൊ ഇതറിയാത്ത നല്ലത്. നരേട്ടനും മോചിതേച്ചിക്കും എന്തൊക്കെയോ അറിയാന്ന് തോന്നുന്നു. അവസാനമായിട്ട് ഞാൻ അവരെ കണ്ടപ്പോ അവർക്ക് എന്തൊക്കെയോ അറിയാവുന്നത് പോലെ സംസാരിച്ചു. എന്തൊക്കെയോ അവരെ അലട്ടുന്നുണ്ട്. വിദുരസുര അവരെ വരുതിയിലാക്കാൻ എന്തെങ്കിലും ചെയ്തോന്നും അറിയില്ല. ഒന്നുറപ്പാ സാറേ, അവൻ മരിച്ചിട്ടില്ല. ആരുടെയൊക്കെ ചോര കാണാൻ ഈ പരിസരത്ത് തന്നെയുണ്ട്. ഞാൻ ഇറങ്ങുക. ജോനെ നേരിട്ട് കണ്ട സ്ഥിതിക്ക് ഇനി അവൻ ജീവനോടില്ലെന്ന് കരുതുന്നതിൽ കാര്യമില്ല. അവനെ ഞാൻ വ്യക്തമായിട്ട് കണ്ടു. എന്നാൽ ഈ വിവരം രോഹിണി അച്ചയോട് പറയണ്ടെന്നാ ജോസാർ പറഞ്ഞ്. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. നമ്മൾ അറിയാത്തതായി എന്തൊക്കെയുണ്ട് രഹ്ന? അതേപ്പറ്റിയൊക്കെ നരേട്ടനും മോജിതേച്ചിക്കും അറിയാം. അവരൊന്നും പറയാതിരിക്കുക. ലക്ഷ്മോള് കടന്ന ആശുപത്രിയിൽ ഓനുണ്ടായിരുന്നല്ലേ ബീരാൻ പറഞ്ഞത്. അപ്പോ രോഹിണി മോളെയും ലക്ഷ്മോളെയും കൊല്ലാനായിരിക്കുമല്ലോ ഓൻ അവിടെ വന്നത്. ഗാന്ധാരി അമ്മയ്ക്ക് പാർട്ണർഷിപ്പുള്ള ഹോസ്പിറ്റലാ. അവിടെ വരിക, ഐസിയുൽ കിടക്കുക, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? അവനെ പോലെടുത്ത വിചാരിച്ച എന്താ നടക്കാത്തത്? ഉമ്മ പറഞ്ഞത് ശരിയാ. എന്നാലും ആ ഗൗഡങ്ങളൊക്കെ അവനെ കണ്ട ശേഷം കൊല്ലാനായിട്ട് നടന്നതാ. എന്നാൽ ഇപ്പൊ അവരൊക്കെ പറയുന്നത് കണ്ടത് വിദുരസുരയെ അല്ലെന്നാ. എന്ന് ഞാനത് സമ്മതിച്ചു കൊടുക്കില്ല. കൂടെ കഴിഞ്ഞവനെ എനിക്ക് ലീനേച്ചിക്കും രോണിയേച്ചിക്കും ഒക്കെ ഏത് പാതിരയ്ക്ക് കണ്ടാലും തിരിച്ചറിയാം. നിങ്ങളെല്ലാരും സൂക്ഷിക്കണേ. ചതിയനാ, മറഞ്ഞിരുന്നേ ഓൻ എന്ത് ചെയ്യും? ജോസാറ് രോഹിണി ടീച്ചറിനോട് പറയണ്ടെന്ന് പറഞ്ഞെങ്കിലും നമ്മൾ ഈ വിവരം ടീച്ചറിനെ അറിയിക്കണ്ടേ? ചേച്ചി പറയുന്ന പോലെ ചെയ്യാം. മുമ്പിൽ അപകടം ഉള്ളതുകൊണ്ട് പറയുന്നത് നല്ലതാ. എന്നാലും ആ കൊച്ചു ഓന്റെ കഴുത്ത് കണ്ടിച്ചെന്നല്ലേ പറഞ്ഞത്. പിന്നെ ഓൻ ജീവിക്കൂ. ഇനിയത് വിദുരസുരെ പോലുള്ള മറ്റാരെങ്കിലും ആയിരിക്കോ? ഏതായാലും ഈ വിവരം നാളെ തന്നെ ഗാന്ധാരിയമ്മയോട് പറയണം. ഗൗഡങ്ങളെ അവനെ കൊല്ലാതെ പിന്തിരിഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കണം. അടൂര് വെച്ച് ഞാൻ സാറിനെ കണ്ടിരുന്നു. പത്തനംതിട്ടയ്ക്ക് പോകുന്ന വഴിയായിരുന്നു. അവിടെ വെച്ച് സാറ് ക്യാപ്റ്റനുമായിട്ട് സംസാരിച്ചു നിൽക്കുന്നതാ കണ്ട്. അത് ശരിയ. കൊട്ടാരക്കര ഒരു ക്ഷേത്രത്തിലേക്ക് പോയപ്പോ അവിടെ വെച്ച് ആളെ കണ്ടിരുന്നു. ആ നേരത്ത് തൊട്ടടുത്തുണ്ടായിരുന്ന കാറിൽ ആരായിരുന്നു? അത് ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചു. മുഖം വ്യക്തമല്ലായിരുന്നു. അല്ല, എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് വരാതിരുന്നെന്താ? ഞാൻ വരുന്നത് ചിലപ്പോ ബുദ്ധിമുട്ടായാലോ എന്ന് കരുതി. എന്ത് ബുദ്ധിമുട്ട്? ഒന്നുമില്ല സാറ്. പിന്നെ പത്തനംതിട്ടയിൽ വിദുരസുരയുടെ വീട്ടിലേക്ക് പോയിരുന്നു. ആ പോയി ആ അമ്മയോട് മാപ്പ് പറഞ്ഞു. അവര് വിദുരസുരയുടെ അമ്മയല്ലെന്നുള്ള കാര്യം ഉറപ്പാണോ? എന്റെ ജോസേ, അവന്റെ വീട് വിദുരയിലാ. അവന് പത്തനംതിട്ടയായിട്ട് ഒരു ബന്ധവുമില്ല. സാർ ഉടനെ തിരിച്ചു പോവോ? പോണം. ഈ ക്യാപ്റ്റന്റെ കൂടെ വിദുരസുരയെ പോലെ ഒരാളുണ്ടല്ലോ, അയാൾ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? അത് അയാൾ എവിടേക്കോ മാറി. വിദർസുരയുടെ വിഴുപ്പ് ചുമക്കുന്നതുകൊണ്ട്
ഇവിടെ നിന്ന് അപകടമാണെന്ന് തോന്നി, അതുകൊണ്ടായിരിക്കും മാറിയത്. നരനയാളറിയാ, കണ്ടിട്ടുണ്ട്. എന്നിട്ട് അവനും പൊട്ടം കളിക്കുകയാണല്ലോ. ആരെയും തെറ്റിദ്ധരിക്കരുത്, ശത്രുവായി കാണരുത്. എല്ലാവരും നിരപരാധികളാ. ഞാൻ മാത്രമാണ് തെറ്റുകാരൻ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എങ്കിലും ഞാനത് മനസ്സിലാക്കണം. എല്ലാം മനസ്സിലായി വരിക. ശരി സാറേ. നിന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും ആ വീട് സ്വർഗമാണ്. അവരവിടെ സുഖമായിട്ട് കഴിഞ്ഞോട്ടെ. സാർ അങ്ങനെ പറഞ്ഞാലും ഞാൻ പോവില്ല. മകളെ തന്നിട്ട് മരിക്കേണ്ടി വന്നാലും ശരി. ഞാൻ പറഞ്ഞതാ സാറിനോട്, എന്റെ മനസ്സ് മാറി വരികയാണെന്ന്. നിനക്ക് മറ്റുള്ളവർ നിന്റെ മോഹം കാണുന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നല്ലോ. കണ്ടപ്പോൾ അവസ്ഥ കണ്ടോ? ജോസ് നേരിട്ട് കണ്ടാൽ ഇതിലും ദയനീയമായിരിക്കും നിന്റെ സ്ഥിതി.